ഹലോ എടാ, പിന്നെ ഞാൻ കീറിയായിരുന്നു കേട്ടോ. ഇന്ന് ഇന്ന് ഫസ്റ്റ് ഡേ ആ. ഓ താങ്ക് യു. ഞാൻ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ച് വിളിക്കും കേട്ടോ. എനിക്ക് അറിയാമല്ലോ, നമ്മൾ രണ്ടുപേരുടെ തുണ്ട് വെച്ചാൽ പാസ്സായി. നീ എന്നെ വിളിക്കാനായിട്ടിരുതാ. ആ സൂപ്പർ. ആ ഹാ, അച്ഛൻ്റെ ഹോസ്പിറ്റലാ. നന്നായി, പുള്ളിക്ക് അടി ഇട്ടാണ്ട് നോക്കിക്കോടാ. ശരി ശരി, വിളിക്കാടാ. എടാ പ്രാർത്ഥിക്കണം കേട്ടാ. ആ ശരി. മണ്ട ഇവ എന്നെ കാട്ടി പൊട്ടനാന്ന് തോന്നുന്നു. ഈശ്വരാ, നല്ല തുടക്കാവണേ. ഇവിടെ കുറച്ച് ജാടയിലിരിക്കാം. ഫസ്റ്റ് പേഷ്യൻ്റ് ആയിരിക്കും അല്ലേ? ഇങ്ങനെ ഇരുന്നാലും മൂർച്ച ലേശം കുറവാ, കുഴപ്പമില്ല. എവിടെ ഇതാണോ ബാൻഡേജ്? വലിയ കത്തിക. ഇതെന്താ? ഇതൊന്നും പഠിച്ചപ്പോ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആയിപ്പെട്ടെ ആയിപ്പെട്ടെ. അല്ല, പനി നോക്കണത്. ആ ലൈറ്റ് എത്തുന്നുണ്ട്. ഡോക്ടർ, ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്. വാ വാ, വരാൻ പറയൂ. ആദ്യത്തെ രോഗി കൊള്ളാം. വാ ഇരിക്കൂ. എന്റെ പേര് സുമ. നല്ല പേര്. മൂന്ന് പേര് ശരത്. എല്ലാ ദിവസവും കുഴപ്പമാ. കാരണം എന്താന്ന് അറിയാമോ? 12 ബുക്കുണ്ട്, 12 പുസ്തകമുണ്ട്, ചോറുണ്ട്, ഇതെല്ലാം കൂടി 20 കിലോ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ എന്റെ തോള് വയ്യ. എനിക്ക് എനിക്ക് ഇവിടെ ഫ്രാക്ചറാ. നീ പോയ തോമക്ക് തള്ളേ. നിനക്ക് നല്ല തള്ള. നിങ്ങൾ എന്റെ ഫസ്റ്റ് രോഗിയാണ്. ഞാൻ ഇന്ന് ഫസ്റ്റ്. ഇന്ന് എന്റെ ഫസ്റ്റ് ഡേ ആ. ഞാൻ MBBS പാസ്സായതാ. എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്തി പക്ഷേ പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക് എക്സ്പീരിയൻസ് അല്ലേ വേണ്ട. കണ്ട ഒരു മന്ദ ലുക്കില്ലേ. അല്ല, മോന്റെ പ്രശ്നം എന്താന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് എനിക്കും അറിയത്തില്ല. അതാണ് ഞാൻ ഇന്ന് ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് ഞാൻ ഇത് തന്നെ സഹിക്കണം. അവന് വേദനയാ വേദനയാ വേദന. മാമ മരുന്ന് തരാവേ. കരയണ്ടോ. നല്ല പാടല്ലേ വീട്ടില്. എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കലേ. അങ്ങനെ പറയല്ലേ. ഇഞ്ചക്ഷൻ കുത്താനോ പറയണോ? വയ്യ ഡോക്ടർ, വലിയ സമ്മർദ്ദമാ. രണ്ട് മൂന്ന് ഇഞ്ചക്ഷൻ കൊടുത്തേരാം ഡോക്ടർ. ഇതെന്തോ പറയാൻ പഠിച്ചു വെച്ചേക്കുന്ന ഇവിടെ ഇഞ്ചക്ഷൻ. അയ്യോ, ഒരു കാര്യം ചെയ്ഞ്ഞു പാ, ഇവിടെ കേറി ഇരി. ഇതും ഉരി തരാം. ദിലേശം നീളം കുറവാണല്ലോ മോളെ. ഇങ്ങോട്ട് വാടത്തോട്ട് വാ. എന്താ കരയുന്നത്? ഇല്ലല്ലോ, അതല്ലേ അത് ഓണാക്കടാ പൊട്ട. അതൊരു ചെവിയിലെ വേണ മണ്ട. ഫസ്റ്റ് ഡേ അതുകൊണ്ടാണ്. ഇവനിപ്പോ ഏത് പറ്റി എഴുതും? അത് വിക്സിന്റെ ഒരു മുട്ടായി പിടിച്ചെടുത്താ മതി. ഡോക്ടറെ, ഒരാഴ്ചത്തേക്ക് ലീവ് എടുക്കാൻ പറ്റൂ? വീട്ടില് പറ്റത്തില്ല. എന്ന് സ്കൂളിൽ വിടണം കേട്ടോ. ഇനി അങ്ങോട്ടും വിട്ടേം എക്സാം വരുമോ? പോയേ പറ്റൂ. ഒരു കാര്യം ചെയ്യ്, ഇവന്റെ സ്കൂളിൽ പോയിട്ടൊന്ന് തിരക്ക് കേട്ടോ. കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ? ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരിക്കാൻ പറ. ബാക്കിലൊക്കെ ആണെങ്കിൽ ടീച്ചറിന് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരുന്നിട്ട് ടീച്ചറിനൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞേക്കണം കേട്ടോ. അല്ലെ, മൂന്നാമത്തെ ബെഞ്ചിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ആ കാണാൻ പറ്റുമല്ലോ. അതെ, ഇഞ്ചക്ഷന്റെ ആവശ്യമില്ല. ഒരു ഇഞ്ചക്ഷൻ വേണം. വേണ്ട, ഒരു ഇഞ്ചക്ഷൻ വേണം. വേണ്ട വേണം വേണ്ട. നീ ആണോ തീരുമാനിക്കുന്നത്? നീ എട്ടാം ക്ലാസ് ഇരിക്കുന്നുണ്ട്. ഞാൻ MBBS ആയിട്ടല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ട് കേട്ടാ മതി. MBBS ഫുൾ ഫോം സാറേ. പൊത്തനാ ഇവ, പൊത്തനാ പൊത്തൻ ഡോക്ടർ. എന്നാ നിങ്ങൾ പറ MBBS ഫുൾ ഫോം? പിന്നെ എന്തിനാ അടിച്ചത്? അല്ല, എന്താ തോത്തോക്കാരനാണത്? അതോടെ പോയി.
എനിക്ക് നീ മോയ ഉണ്ടാക്കട്ടെ, നീ എന്റെ ആഗ്രഹത്തിൽ ഉണ്ടാക്ക്. അണ്ണാക്ക് പേന അടിച്ച് കയറ്റുമ്പോണ്ടായത്, നീ എന്നെ കണ്ട് സോവാറുണ്ടല്ലേ. ഇവനൊരു ചേച്ചൻ വേണം, എഴുതാ. എണീക്കടാ, കയ്യില് മതി, കയ്യിലല്ല കുണ്ടിയില് കുത്തണം. എണീക്കടാ, എണീക്കടാ. സോറി, ഇവിടെ നേഴ്സ് ഇല്ല കേട്ടോ, എല്ലാത്തിനും ഞാൻ മാത്രമേ ഉള്ളൂ. ഇല്ല ഞാൻ വേറെ കച്ചറയാ കേട്ടോ. ഇതൊന്ന് വായിച്ചു തരാമോ? കോപ്പ് കൊണ്ട് പോണാരുക. എഴിച്ചു പോടാ, നിന്റെ അടുത്ത് എനിക്കൊരു കാര്യം സംസാരിക്കില്ല. പോയി എഴിച്ച്, നീ എന്റെ തന്നെ കുളിച്ചാ പോടാ. നിന്നെ കട്ടി കച്ചറയായി. ഇത് ഏതായി അപ്പൊപ്പന്താടി? ഓ, ഇരിക്കമ്മാവാ. ദോത്രല്ലേ? അല്ല, നേഴ്സാ. എന്ത് പറ്റി? ഇന്നലെ രാത്രി പാലാന്നും പറഞ്ഞ് റബ്ബറും പാലെടുത്തും കുടിച്ചു മക്കളെ. എനിക്കിപ്പോ നടക്കാനും വയ്യ. ഒരു കാര്യം, വയ്യ, അങ്ങോട്ട് പോകുമ്പോഴേ ആ ഇട സൈഡിൽ ഒരു കടയുണ്ട്, റബ്ബർ കട. 1 ലിറ്റർ ആസിഡ് പിടിച്ചു കൂടി, രാവിലെ തന്നെ ഷീറ്റായിട്ട് വരും. നേഴ്സ് ആരുമില്ലേ? ആഹാ, അടഞ്ഞിരിക്കുവാണെങ്കിൽ ഇതിനൊന്നും ഒരു കുറവില്ല അല്ലേ? സാധാരണ കാണാറുണ്ട്. കഴപ്പു തന്നെ അല്ല. അതെ, എന്തെങ്കിലും ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ആശുപത്രിയിൽ വരുന്നത്. അപ്പൊ നിന്റെ ഈ തൊലിഞ്ഞ കോമഡി അത് ശരിയാവത്തില്ല കേട്ടോ. സീരിയസ് ആവണോ അമ്മാവാ? ആ, എനിക്കിതിപ്പോ എടുത്തു തരണം. നീ ഒന്ന് എഴുതിച്ച് കുണ്ടി എടുത്ത് ഇങ്ങോട്ട് വെക്ക്, നോക്കട്ടെ, പരിശോധിക്കണ്ടേ ആദ്യം? ഇതൊക്കെ നോക്ക്. ഏത്, എന്ത് നോക്കിയിട്ട് കാര്യമില്ല, അവിടെ അല്ലേ അടഞ്ഞിരിക്കുന്നത്. അതെനിക്ക് വയ്യ, നേഴ്സ് ഒന്നും ഇല്ല എടുത്തൊന്ന് വെച്ചു തരാൻ. അമ്മാവോ? ഓ, അച്ഛനായി കണ്ടൂടെ. പോടാ, എനിക്ക് ഇത്ര വൃത്തിയായിട്ട് തന്നേന്നില്ല. ഈ തലയിലെന്തോ ഇരിക്കുന്നത് റബ്ബർ മാലിന്റെ ബാക്കിയാണ്, അതിനെ തിടന്ന് ഉരുണ്ടാ നിങ്ങളെ. എനിക്ക് തോന്നുന്നു ഈ തൊണ്ടയിൽ ഇറങ്ങി പോയിട്ട് ഇവിടെ ഫുൾ അങ്ങ് മൊത്തത്തി ഒരു ഒട്ടല്. എനിക്ക് നടക്കാൻ പയ്യ, എനിക്കിപ്പോ നടക്കാനൊന്നും പയ്യ. ഞാൻ ഇപ്പൊ ഇരിക്കുന്നിടത്ത് നിന്ന് എനിക്ക് ഇന്നലെ വരെ ഞാൻ ഇങ്ങനെ നിന്നേ, അല്ല ഇന്നലെ വരെ ഇങ്ങനെ നിന്നേ, ഇപ്പൊ ഇങ്ങനെ ആയി. നിങ്ങൾ ഹെൽപ്പിന് ആരെങ്കിലും വിളിക്കൂ. ഇവിടെ മസാജ് ഉണ്ടോ? അതിങ്ങനെ തടവിയൊക്കെ പോയേനെ. അതാ അമ്മാവ്, ഇത് സ്ഥലം വേറെയാ, ഹോസ്പിറ്റലില്ല. ഇവിടെ ഒരു രീതിയുണ്ട്, അമ്മാവന്റെ മസാജ് ഒന്നും ഇവിടെ നടക്കൂലേ. അമ്മ പേരെന്തുവരുന്ന? അമ്മാവ് പറഞ്ഞ സുദർശൻ, സുധ എന്ന സ്നേഹമുള്ളവരൊക്കെ വിളിക്കും. ശരിക്കിനും നേഴ്സുമാരെ തന്നെ വേണ്ടത്. വയസ്സെത്രയുണ്ട്? എത്ര വയസ്സുണ്ട് കണ്ട എത്ര തോന്നും? ഗസ് ചെയ്യുമോ? ഗസ് ഒരു 20-25. മന്ദ ബുദ്ധി വിശ്വസിച്ചാ, അറിഞ്ഞാ പറ്റിച്ചേരും. മര്യാദക്കിരുന്നോ? തനി കോണം എടുക്കില്ല എന്റെ. 75? ആ, പറയുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി, ഒരുപാട് സംസാരിക്കണ്ടേ. അടഞ്ഞിരിക്കുവല്ലേ, ഒത്തി മിണ്ടായിരി. വായിലോട്ട് ഒഴിച്ചു തരണം. എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്താലേ കറക്റ്റ് എന്താണ് പ്രശ്നം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് മരുന്ന് തരാൻ പറ്റത്തില്ല. എക്സ്റേക്ക് ഒരു 550 രൂപയാവും. കയ്യിലുണ്ടാ പൈസ? ഈ റബ്ബർ ഒന്ന് എടുത്തു തന്നാ, അതുകൊണ്ട് വിറ്റിട്ട് ഞാൻ കാശ് തന്നാ മതിയോ? നീ എന്തെങ്കിലും ഒന്ന് വെച്ച് നോക്ക്, എനിക്ക് വലിയ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞില്ല. കുഞ്ഞുണ്ട് എന്താണ്? എവിടെ? വേണ്ട അമ്മാവ് കൂട്ടുകാര, എന്നാ MBBS പഠിച്ച ചുമ്മാ തരുന്നു വിചാരിച്ചു. അമ്മാവ് ഇതേ പോകുന്ന വഴിക്ക് അവിടെ ഒരു ബാസ്കറ്റ് ഉണ്ട്, അവിടെ ഇട്ടേക്കണേ. അല്ല, ഇത് കൊടുക്കുക, വിറ്റോ കാശ് വാങ്ങുക. ആണോ? എനിക്ക് വായിക്ക് ഇവിടെ നിന്ന് ഒരുമാതിരി തളർച്ച, സംസാരിക്കുന്ന രുചിയൊന്നും കിട്ടുന്നില്ല, രുചി കിട്ടുന്നില്ല ആഹാരത്തിന്. സംസാരിക്കുന്നതിന് നാക്ക് കുഴയുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ എന്തോ വലിയ മാരകമായ രോഗം ഉണ്ടെന്ന്. മക്കളൊന്ന് നോക്ക്, അല്ലി അടിക്കുന്ന, അതായത് തൊണ്ടയ്ക്ക് ഇത്ര കരാരപ്പ്. ജവാൻ ഇനി അടിക്കണ്ട, അടിക്കണ്ട. പുതിയ സാധനം അങ്ങ് ചൈനയിന്ന് കൊണ്ടുവന്നത് ആളുകള. പൊളിക്കൂ മെല്ലെ. എന്തിരി പേപ്പട്ടിയാ? എന്തിനാ സാധനത്തിന്റെ പേര്? എന്തൊരു കാണുന്നുണ്ടോ?
ഇതെന്തൊരിത് ഗുണാക്കേവാ. നാക്കിന് രുചിയില്ലാത്തതാണ് അമ്മാവന്റെ പ്രശ്നം. കഴിക്കുന്ന ഫുഡിനൊന്നും ടേസ്റ്റ് കിട്ടുന്നില്ല. ഞാൻ ജോളോ ചുപ്പൂര് കഴിച്ചു നോക്കി, എന്നൊരു ജോളോ ചുപ്പിനൊക്കെ മധുരം പോലെ. കക്കൂസി പോയ പറഞ്ഞായിരുന്നു, പറഞ്ഞായിരുന്നു. അതും അവിടെയും വികാരം ഇല്ലേ? അല്ല, അവിടെ വികാരമുണ്ട്. ഉണ്ട്. യു എസ് സിനെ പുതിയൊരു നാക്ക് ഓർഡർ ചെയ്യാം. ഭയങ്കര ഇതല്ലേ ഇപ്പം പുതിയ നാക്ക്. വേറെന്തെങ്കിലും കുഴപ്പമുണ്ടോ? പറഞ്ഞാൽ മതി, ഓർഡർ ചെയ്താ തരാം. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഏത്? അല്ല, മാറ്റിയതേ. അപ്പൊ ഈ നാക്കിനി എന്ത് ചെയ്യും നിങ്ങള്? ഈ നാക്കിനി എന്തിന്? അമ്മാവന് വേണോ? വല്ല പശുവിനാണോ വെച്ചു കൊടുക്കുക, അതിനെ കൊള്ളാവൂ. ഇനി ശരി. പിന്നെ എനിക്കൊരു വേറൊരു ബുദ്ധിമുട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോ ഭയങ്കര പുറം വേദന, ബുദ്ധിമുട്ട്. അടുത്ത് ഇനിയിപ്പോ വാവൊക്കെ അടുത്ത് വരുമല്ലേ, പേടിക്കണ്ട പൊക്കോ. ഒരുപാട് വിറക്കണ്ട, ഇയാൾക്ക് ഒരു കുഴപ്പമില്ലേ? ഒരുപാട് അഭിനയിച്ച് കൊളവാക്കണ്ട പോ. ചെല്ല്. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്, കം ഇൻ. കാൻ ഐ? യാ, യു കാൻ. ഓക്കേ ഡോക്ടർ, ഞാൻ കഴിഞ്ഞൊരു ദിവസം ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. മണാലി. പിന്നെ അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങ് പനി പിടിച്ചു. ഞാൻ ആദ്യമൊക്കെ കുറേയൊക്കെ നമ്മൾ ടാബ്ലറ്റ് ഒക്കെ യൂഷ്വലി എടുക്കുന്നതൊക്കെ എടുത്ത് നോക്കി. പിന്നെ മൂക്കിലൊഴിക്കുന്ന മരുന്നൊക്കെ ഞാൻ കുറേയൊക്കെ പ്രിവെൻറ്റ്, മനസ്സിലായി എനിക്ക് ഡോക്ടറെ കണ്ടപ്പോഴേ. പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കുറേ മെഷേഴ്സ് ഞാൻ എടുത്തു, പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. ഇപ്പം എനിക്കെന്തോ പനി കഴിക്കണം. അല്ല, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ എനിക്ക് പനി ഇച്ചിരി കുറയുന്നില്ല. അപ്പൊ എന്താന്നൊന്ന് നോക്കിയിട്ട് അതിനുള്ള ഒരു മരുന്ന് തന്നാ. ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഒന്നും വരാറേ ഇല്ല. ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യ്, ഞാൻ വീട്ടിലോട്ട് വരാം. ഇങ്ങോട്ട് വരണ്ട. അയ്യേ, വീട്ടിൽ വരേണ്ട ആവശ്യമില്ല. വരുന്നത് ഇഷ്ടമല്ലല്ലോ. എന്റെ കണ്ണിലെ എന്തോ ഒരു രക്തക്കുറവൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു. ആ കണ്ണി ചോര ഇല്ല, തീരെ ഇല്ല. ഇല്ല അല്ലേ? അപ്പോ അതിനുള്ള മരുന്ന് ഇവിടെ ഒന്ന് തന്നാ. കണ്ണി ചോരക്കുള്ളത് ഇല്ലേ? അല്ല, ചോര കൂടാനുള്ളത്. ഹീമോഗ്ലോബിന്റെ അളവ് ഇൻക്രീസ് ആവണ്ടേ? ഞാൻ ഹോസ്പിറ്റലിലെ ഡോക്ടറിന് ഫ്രണ്ടിൽ ഇരിക്കുക. ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ എന്താ മരുന്ന് എഴുതി തരുന്നേ? കുറച്ച് ഹലോ, എക്സ്ക്യൂസ് മീ, ഒരു ഡോക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. കുറച്ച് മാനേഴ്സ് കാണിക്കും. ഓക്കേ ഓക്കേ, സോറി ഡോക്ടർ. എവിടെ ഞാൻ വിളിക്കാം, പിന്നെ വിളിക്കാം. സോറി ഡോക്ടർ, ഒരു എമർജൻസി കോൾ ആയിരുന്നു. എമർജൻസി ആണോ? അതെ ഡോക്ടർ. വിളിക്കണോ? ഇറ്റ്സ് ഓക്കേ ഡോക്ടർ, ഇറ്റ്സ് ഓക്കേ. You are so kind. I really liked you. Kind. ഇപ്പൊ എവിടുന്ന് തുടങ്ങണം? സോറി, ഫസ്റ്റ് നമുക്ക് ഇത് വെച്ചൊന്ന് നോക്കാം. ഡോക്ടറിന്റെ ലെങ്ത് കുറവാണല്ലോ, അപ്പൊ ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ അടുത്തോട്ട് വരേണ്ടി വരും. അതിനുവേണ്ടി ഭരപൂർവ്വം ചെയ്യിച്ചതാണ്. ഈശ്വരാ കൈ വിറക്കുന്നല്ലേ. നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യൂ. വിട്ടോ, വിട്ടിട്ട് സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ. ചെക്ക് ചെയ്യും, എന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. എന്റെ ടെമ്പറേച്ചറോ ഡോക്ടറെ, ആ ടെമ്പറേച്ചറിലേക്ക് മരിച്ചു പോലെ ആൾക്കാര്. എനിക്ക് എത്രയൊന്നുമില്ല ടെമ്പറേച്ചർ. ഞാൻ രാവിലെ വീട്ടിൽ നോക്കിട്ട് വന്നെയാ. എന്നാ പിന്നെ വീട്ടിലൊക്കെ ഇരുന്നാ പോരായിരുന്നാ? അല്ല, എന്നാലും ഇവിടെ വന്നപ്പോ ചേഞ്ച് ആയി എന്ന് അറിയാൻ വേണ്ടിട്ടേ. ഇത് പനിയുടേതാ. ഇത് എപ്പോഴാണ് ഡോക്ടർ കഴിക്കേണ്ടത്? അടിപൊളിയായിട്ട് ലൈഫ് ലോങ് ഈ വാർദ്ധക്യത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞല്ലേ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുള്ളൂ. നമ്മള് അയ്യോ, എനിക്ക് ഡോക്ടർ, ഞാൻ അൺമാരീഡ് ആണ്, 23 വയസ്സായിട്ട്. സീരിയസ്ലി കണ്ടാ നല്ല പ്രായം തോന്നിക്കുന്നു. ഡോക്ടർ, അതിന് എന്തെങ്കിലും ഒരു മരുന്നുണ്ടോ? തല വെട്ടിക്കളയോ. ഓ, ഇതാണ് ടൂൾസ്. ഇതൊക്കെ എന്റെ ടൂൾസ് ആണ് ഡോക്ടർ. ഇതാണ് തെർമോമീറ്റർ. ഇതാണല്ലേ? അയ്യോ, ഞാൻ കൊണ്ടുവന്നു ഓർത്തില്ല കേട്ടോ. ബാ, പനി ചെക്ക് ചെയ്യാം. കുറച്ചു നേരം ഇവിടെ ഹോൾഡ് ചെയ്യൂ. അയ്യോ, നല്ല ടെമ്പറേച്ചർ ഉണ്ട്. എത്ര ഉണ്ട്? 35. അത് നോർമൽ ആണ് ഡോക്ടർ. അത് ചില വട്ടന്മാര് വരും തലക്കിട്ട് ഒട്ടാനാണ്. മെഡിക്കൽ ഷോപ്പ് പുറത്തുണ്ട്, അവിടെ പോയിട്ട് മരുന്ന് മേടിച്ചോട്ടോ. ഇവിടെ തന്നെ ഉറങ്ങുന്നുണ്ടോ?
കുട്ടിക്ക് എന്നെ വല്ലാണ്ട് ഇഷ്ടമായി തോന്നുന്നു. എന്ത് ചെയ്യാൻ, എവിടെ പോയാലും ഫാൻസ് തന്നെ.